പരിയാരം ചിതപ്പിലെപ്പോലിൽ വയോധികയെ കെട്ടിയിട്ട് കവർച്ച. ഡോക്ടർ ഷക്കീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മോഷ്ടാക്കൾ ജനൽ മുറിച്ചാണ് അകത്ത് കടന്നത്. 10 പവൻ സ്വർണം മോഷണം പോയി. വ്യാഴാഴ്ച അർദ്ധരാത്രിയിലാണ് നാടിന് നടുക്കിയ മോഷണം നടന്നത്. കാസർഗോഡ് യുനാനി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എ ഷക്കീർ അലിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഡോക്ടർ ഷക്കീർ അലിയും ഭാര്യ പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ഫർസീനയും വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു. വീട്ടിൽ രണ്ട് കുട്ടികളും ബന്ധുവായ ആയിഷ എന്ന സ്ത്രീയും മാത്രമാണ് ഉണ്ടായിരുന്നത്. മുഖംമൂടി ധരിച്ച നാലംഗ സംഘം സിസിടിവി ക്യാമറകൾ തുണികൊണ്ട് മറച്ച ശേഷം മുൻവശത്തെ ജനൽ ഗ്രിൽസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ച് അകത്ത് കടക്കുകയായിരുന്നു. തുടർന്ന് ആയിഷയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും കസേരയിൽ കെട്ടിയിടുകയും ചെയ്തു. ശബ്ദിക്കാതിരിക്കാൻ വായ പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ചിരുന്നു. 10 പവൻ ആഭരണങ്ങളും പണവും മോഷ്ടാക്കൾ കൈക്കലാക്കി. മുറിയിലെ ഷെൽഫുകളിൽ നിന്നും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് ഉള്ളത്. രാവിലെ ജോലിക്കാരിയായ സ്ത്രീ എത്തിയപ്പോഴാണ് വയോധികയെ കെട്ടിയിട്ട നിലയിൽ കാണുന്നതും മോഷണ വിവരം പുറത്തറിയുന്നതും. ഞാൻ വരുമ്പോ ഇവരെ പൂട്ടിട്ടേക്കണു. ഈ ഇവിടെ ഈ തെന്നും രണ്ടു കുട്ടികളും ഒരു കുട്ടിനെ ഈ തെന്നി റൂമിൽ കൂട്ടിട്ടേക്കണു. എന്നിട്ട് മൂത്ത കൊച്ചിനെ അപ്പുറത്തെ റൂമിൽ പോയി വിളിച്ചുകൊണ്ടെന്ന് വാതിൽ തുറന്ന് ഉള്ളിൽ കയറി അവരെ ലോക്ക് തുറന്ന് അവരെ പുറത്തേക്കാക്കി. അപ്പൊ എല്ലാം മനുഷ്യര് പുറത്തിട്ടേക്കണം. അങ്ങനത്തെ അവസ്ഥ നമ്മള് കണ്ടത്. ആ ഡോക്ടറെ വിളിച്ച് പറഞ്ഞാലാ സിസിടിവിയുടെ ഡിവിആർ മോഷണ സംഘം കൊണ്ടുപോയിരുന്നു. ജില്ലാ പോലീസ് മേധാവി എം ഹേമലത, പയ്യന്നൂർ DVSP കെ ഇ പ്രേമചന്ദ്രൻ എന്നിവരും പരിയാരം പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.